ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ ഇപ്പോഴത്തെ നിലയ്ക്ക് പ്രവചനാതീതമാണ്. ഇസ്ലാമിക മത മൗലികവാദികൾ കുറേ കാലമായി തുടരുന്ന അക്രമങ്ങൾ വൻതോതിൽ വർദ്ധിച്ചതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഭാരതത്തിലേക്ക് ഓടിപ്പോരേണ്ടി വന്നിരിക്കുകയാണ്. അവരുടെ സഹായാഭ്യർത്ഥന ഭാരതം സ്വീകരിക്കുകയായിരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേക വിമാനത്തിൽ ഡൽഹി അതിർത്തിക്കപ്പുറത്തെ ഉത്തർപ്രദേശിലെ വ്യോമത്താവളത്തിലെത്തിയ ഹസീനയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കാണുകയുമുണ്ടായി. ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ ഇതിന് വ്യവസ്ഥയില്ലെന്നും ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതായും വാർത്തകളുണ്ട്. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സുരക്ഷിത രാജ്യത്ത് അഭയം തേടുകയാണ് വേണ്ടതെന്ന് ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞതായും വിവരമുണ്ട്. സർക്കാരിനെതിരായ അക്രമങ്ങൾ വ്യാപകമായിട്ടും രാജിവെക്കുകയോ രാജ്യം വിടുകയോ ചെയ്യാതിരുന്ന ഹസീനയെ അതിന് പ്രേരിപ്പിച്ചത് താനാണെന്ന് മകൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതേ തുടർന്നാണത്രേ പ്രത്യേക വിമാനത്തിൽ സഹോദരിയുമൊത്ത് ഹസീന ഭാരതത്തിലെത്തിയത്. ഇക്കാര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഏത് രാജ്യത്തേക്കാണ് ഹസീന പോവുക? ഭാരതത്തിൽ തന്നെ അഭയം തേടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വ്യക്തതയൊന്നുമില്ല. ഇക്കാര്യത്തിൽ കരുതലോടെയുള്ള തീരുമാനമായിരിക്കും ഭാരതം കൈക്കൊള്ളുക. ബംഗ്ലാദേശിൻ്റെ പിറവിയിലേക്ക് നയിച്ച 1971 യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം ഏർപ്പെടുത്തിയതിനെതിരെ കഴിഞ്ഞ മാസം തുടങ്ങിയ പ്രക്ഷോഭമാണ് ഓരോ ദിവസം പിന്നിടുന്തോറും കൂടുതൽ അക്രമാസക്തമായത്. ഈ സംവരണ വ്യവസ്ഥ ഭരണകക്ഷിയായ അവാമി ലീഗിനോട് പക്ഷപാതം കാണിക്കുന്നതാണെന്നും ഇതിന് പകരം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തണമെന്നുമായിരുന്നു പ്രക്ഷോഭകരുടെ ആവശ്യം. പ്രക്ഷോഭത്തെ ഹസീനയുടെ സർക്കാർ ശക്തമായി അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചെറുമക്കൾക്കല്ലെങ്കിൽ മറ്റാർക്കാണ് സംവരണം നൽകേണ്ടത് എന്ന് ഹസീന ചോദിച്ചത് മതമൗലികവാദികളായ അക്രമകാരികളെ പ്രകോപിപ്പിച്ചു. 1971 വിമോചന യുദ്ധത്തെ നേരിടാൻ പാകിസ്ഥാൻ രൂപം കൊടുത്ത ചോറ്റുപട്ടാളമാണ് റസാർക്കർമാർ. കൂട്ടക്കൊലകളും ബലാത്സംഗങ്ങളും അടക്കം വൻതോതിലുള്ള അതിക്രമങ്ങളാണ് അവർ നടത്തിയത്. എരിതിയിൽ എണ്ണയൊഴിക്കാൻ ഹസീനയുടെ പ്രസ്താവനയെ പാകിസ്ഥാനും ചാരസംഘടനയും ഉപയോഗപ്പെടുത്തിയെന്ന് വേണം കരുതാൻ. തങ്ങളിൽ നിന്ന് വെട്ടിമുറിക്കപ്പെട്ട ബംഗ്ലാദേശിൻ്റെ ശത്രുരാജ്യത്തെ പോലെയാണ് പാകിസ്ഥാൻ ഭരണകൂടം കാണുന്നത്. അവിടുത്തെ മതമൗലികവാദികളെ സർക്കാരിനെതിരെ രംഗത്തിറക്കുന്നതിൽ പാകിസ്ഥാന് വലിയ പങ്കുണ്ട്. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അക്രമങ്ങളെ ജനകീയ പ്രക്ഷോഭമായി കാണുന്നത് തെറ്റായ വിലയിരുത്തലാണ്. സംവരണ പ്രശ്നം ഒരു മറയാണ്. കാരണം ഈ പ്രശ്നം വർഷങ്ങളായി തുടരുന്നതാണ്. 2018 പ്രക്ഷോഭത്തെ തുടർന്ന് സംവരണ വ്യവസ്ഥയിൽ ഇളവ് കൊണ്ടുവരികയും ചില പദവികളിലെ സംവരണം റദ്ദാക്കുകയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറക്കാർക്ക് സംവരണം നൽകുന്ന വ്യവസ്ഥ റദ്ദാക്കിയ 2018 സർക്കാർ തീരുമാനം ഹൈക്കോടതി നിരാകരിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് സുപ്രീം കോടതിയും റദ്ദാക്കി. 93% സർക്കാർ ജോലികളിലും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തേണ്ടതെന്നും അവശേഷിക്കുന്ന പദവികളിൽ മാത്രമേ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചെറുമക്കളെ സംവരണാടിസ്ഥാനത്തിൽ നിയമിക്കാവൂ എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. സംവരണ പ്രക്ഷോഭം ഇവിടെ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇങ്ങനെ സംഭവിക്കാതിരുന്നതിന് പിന്നിൽ പല വിധത്തിലുമുള്ള വൈദേശിക ഇടപെടലുകളുമുണ്ടെന്ന് വ്യക്തം. പാകിസ്ഥാന് മാത്രമല്ല അമേരിക്കയുടെ പോലും കൈകൾ ഇതിന് പിന്നിലുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്.